നമസ്കാരം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും കർണാടകയിലുമെല്ലാം നടന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി അപ്രതീക്ഷിത വിജയമാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നും നേടിയത് ഹരിയാനയിൽ മൂന്ന് സീറ്റും മഹാരാഷ്ട്രയിൽ മൂന്ന് സീറ്റും കർണാടകയിലും മൂന്ന് സീറ്റ് ബി ജെ പിക്ക് ലഭിച്ചിരുന്നു സത്യത്തിൽ ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഈ രണ്ട് സീറ്റുകൾ മാത്രമേ വിജയിക്കാൻ ബി ജെ പിക്ക് അംഗബലമനുസരിച്ച് കഴിയുമായിരുന്നുള്ളൂ പക്ഷേ പാർട്ടിയുടെ മൂന്നാമത്തെ സ്ഥാനാർത്ഥി ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും വിജയിച്ചിരിക്കുന്നു അത് വളരെ ശ്രദ്ധേയമായ വിജയമായിരുന്നു രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചർച്ച ചെയ്ത ഒരു വിജയം കൂടിയാണ് നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു വിജയം കൂടിയാണ് കാരണം രാജ്യസഭയിൽ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ഭൂരിപക്ഷം തെളിയിച്ചിരിക്കുന്നു ഭൂരിപക്ഷത്തിലെത്തിയിരിക്കുന്നു എന്നതാണ് ഈ തിരഞ്ഞെടുപ്പുകളുടെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം പക്ഷേ അതിനപ്പുറം മഹാരാഷ്ട്രയിലെ രാജ്യസഭാ തിരഞ്ഞെടുപ്പിന് മറ്റൊരു രാഷ്ട്രീയ മാനം കൂടി വരികയാണ് കാരണം നൂറ്റി ആറ് അംഗങ്ങളാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് ബി ജെ പിയുടെ മുന്നണിയായ എൻ ഡി എക്ക് നൂറ്റി പതിമൂന്ന് സീറ്റുകളുണ്ട് നൂറ്റി ആറുള്ള നൂറ്റി ആറ് അംഗങ്ങളുള്ള ബി ജെ പി മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ സ്ഥാനത്തും അൻപത്തി അഞ്ച് അംഗങ്ങൾ മാത്രമുള്ള ശിവസേന ഭരണപക്ഷത്തുമാണ് ശിവസേനയുടെ മുഖ്യമന്ത്രിയാണ് മഹാരാഷ്ട്ര ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനവിധി ബി ജെ പിക്ക് അനുകൂലമാണ് എന്ന് നിസ്സംശയം പറയാം അവിടെ ശിവസേനയും പരമ്പരാഗത വൈരികളായ ശിവസേനയും എൻ സി പിയും കോൺഗ്രസും ഒത്തുചേർന്നുകൊണ്ടാണ് അവിടെ ഒരു മഹാ വികാസ് അഗാഡി എന്ന ഒരു പുതിയ സഖ്യം രൂപീകരിക്കുകയും അവിടെ ബി ജെ പിയെ പ്രതിപക്ഷ സ്ഥാനത്തിരുത്തിക്കൊണ്ട് ഭരണം നേടുകയും ചെയ്തത് പക്ഷേ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ എന്ന പോലെ ഒരു ഓപ്പറേഷൻ ലോട്ടസ് ഓപ്പറേഷൻ താമര മഹാരാഷ്ട്രയിൽ ഇതുവരെ ഉണ്ടായില്ല കാരണം ഈ മൂന്ന് പ്രധാനപ്പെട്ട കക്ഷികൾ ഭരണകക്ഷിയിലെ ഈ മൂന്ന് പ്രധാനപ്പെട്ട കക്ഷികളും രാഷ്ട്രീയമായി ബി ജെ പിയോട് അകന്നു നിൽക്കുന്നു മഹാരാഷ്ട്രയിൽ എന്നുള്ളതുകൊണ്ടാണ് പക്ഷേ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിരിക്കുന്നു കാരണം പാർട്ടിയുടെ രണ്ട് സ്ഥാനാർത്ഥികളെ മാത്രമേ ബി ജെ പിക്ക് ജയിപ്പിക്കാൻ സാധിക്കുമായിരുന്നു നാൽപ്പത്തി ഒന്ന് വോട്ടുകളാണ് ഒരു സ്ഥാനാർത്ഥിക്ക് മഹാരാഷ്ട്രയിൽ രാജ്യസഭാ സീറ്റിൽ വിജയിക്കാൻ ആവശ്യമുള്ളത് നൂറ്റി പതിമൂന്ന് അംഗങ്ങളുള്ള എൻ ഡി എക്ക് തീർച്ചയായും രണ്ടംഗങ്ങളെ വിജയിപ്പിക്കാം മൂന്നാമത്തെ അംഗത്തിന് അല്ലെങ്കിൽ മൂന്നാമത്തെ സ്ഥാനാർത്ഥിക്ക് പതിമൂന്ന് വോട്ടുകളുടെ പത്ത് വോട്ടുകളുടെ കുറവ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ പത്ത് വോട്ടുകൾ ഭരണപക്ഷത്തെ ഘടകകക്ഷികളിൽ നിന്നും സ്വതന്ത്രന്മാരിൽ നിന്നും അടർത്തിയെടുക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ വിജയിച്ചിരിക്കുന്നു അങ്ങനെ രണ്ടാമത്തെ സ്ഥാനാർത്ഥി ഉറപ്പായും ഭരണപക്ഷത്തിന് വിജയിപ്പിച്ചെടുക്കാമായിരുന്ന മൂന്നാമത്തെ സ്ഥാനാർത്ഥിക്ക് അവർക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല മറിച്ച് ബി മൂന്നാമത്തെ സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്യുന്നു ഇത് തീർച്ചയായും അവിടെ ഒരു രാഷ്ട്രീയമാറ്റം ഉണ്ടാക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് കാരണം ഇരുന്നൂറ്റി എൺപത്തി എട്ടംഗ നിയമസഭയിൽ മഹാരാഷ്ട്രയിൽ നൂറ്റി അറുപത്തി ഒൻപത് സീറ്റുകളാണ് ഭരണപക്ഷത്തിനുള്ളത് നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ബി ജെ പിക്ക് അവിടെ എൻ ഡി എ മുന്നണിക്ക് അവിടെ നൂറ്റി പതിമൂന്ന് സീറ്റുകളുണ്ട് പക്ഷേ അൻപത്തി അഞ്ച് സീറ്റുകളുള്ള ശിവസേന അൻപത്തി മൂന്ന് സീറ്റുകളുള്ള എൻ സി പി നാൽപ്പത്തി നാല് സീറ്റുകളുള്ള കോൺഗ്രസ് ഇവയൊക്കെയാണ് മൂന്ന് പ്രധാനപ്പെട്ട കക്ഷികൾ ഭരണ മുന്നണിയിലെ ഇവരെ കൂടാതെ എട്ട് സീറ്റുകൾ മറ്റ് ഘടക ും എട്ട് സ്വതന്ത്രന്മാർക്കും ഭരണം മുന്നണിയിലുണ്ട് ഈ പതിനാറ് സീറ്റിൽ നിന്നാണ് പത്ത് സീറ്റുകൾ അടർത്തി മാറ്റാൻ ഇപ്പോൾ എൻ ഡി എക്ക് സാധിച്ചിരിക്കുന്നത് രാജ്യസഭാ തിരഞ്ഞെടുപ്പിലൂടെ ആ പത്തു സീറ്റുകൾ കൂടി നമ്മൾ പ്രതിപക്ഷത്ത് കൂട്ടുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റുകളാകുന്നു നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന മാന്ത്രിക സംഖ്യയിലെത്താൻ ഈ വീണ്ടും പത്തോ മുപ്പതോ സീറ്റുകൾ വീണ്ടും ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പക്ഷേ ബി ജെ പിയും ദേവേന്ദ്ര ഫട്നാവിസും അവിടെ കോൺഗ്രസ് എം എൽ എമാരെ ലക്ഷ്യമിടുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ നാൽപ്പത്തി നാലുള്ള അംഗങ്ങളുള്ള കോൺഗ്രസ്സിനെ എങ്ങനെ കോൺഗ്രസ് ജനപ്രതിനിധികളെ എങ്ങനെ ബി ജെ പി പാളയത്തിലെത്തിക്കാം എന്നാണ് അവിടെ ഉറ്റുനോക്കുന്നത് ബി ജെ പി അവിടെ ശ്രമിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു ഓപ്പറേഷൻ താമരയ്ക്ക് ഉടൻ തന്നെ സാധ്യതയുണ്ടോ എന്നൊരു അവലോകനം കൂടി രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്നുണ്ട് പ്രത്യേകിച്ചും ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഭരണ മുന്നണിയിൽ നിന്ന് പത്ത് വോട്ടുകൾ സമാഹരിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു എങ്കിൽ ബാക്കിയുള്ള വോട്ടുകൾ കൂടി സമാഹരിച്ചുകൊണ്ട് കോൺഗ്രസ്സിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ശിവസേനയിൽ നിന്നും എൻ സി പി യിൽ നിന്നും ഒരു പക്ഷേ ബി ജെ പിയിലേക്ക് ആളുകൾ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ഓപ്പറേഷൻ താമര മഹാരാഷ്ട്രയിലുടൻ പ്രതീക്ഷിക്കാമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് എന്തായാലും ആ മഹാരാഷ്ട്രയിൽ മാത്രമാണ് അത്തരമൊരു ശ്രമം ഉണ്ടാകാത്തത് കാരണം ആദ്യ ശ്രമത്തിൽ തന്നെ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു പക്ഷേ എണ്ണം കണ്ടെത്താനാകാത്തതിൻ്റെ പേരിൽ രാജിവെക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും രണ്ടാമതൊരു ശ്രമം മഹാരാഷ്ട്രയിൽ നടത്തിയിരുന്നില്ല പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് ഭരണമുണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അവിടെ ഒരു രാഷ്ട്രീയ മുന്നേറ്റമുണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി ഒരു പക്ഷേ വീണ്ടും ഒരു ഓപ്പറേഷൻ താമര മഹാരാഷ്ട്രയിൽ നടപ്പിൽ വരുത്താൻ സാധ്യതയുണ്ട് രാജ്യസഭാ തിരഞ്ഞെടുപ്പ് അതിൻ്റെ സൂചനയാണ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് വെബ് ഡെസ്ക് തത്തുമായി ന്യൂസ്